എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു. ഒരേ ഒരു രാജാവ്. രാജാവ് ഇവൻ ഏതാ ഈ കാട്ടു ബ്രാൻഡ്? ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പ ഉണ്ടാക്കിയതാണോ? ഓടാ. ഷാജി പാപ്പന്റെ വണ്ടിക്ക് വട്ടം വെക്കാൻ മാത്രം നീ വളർന്നോടാ. രണ്ടു ഓല കിറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഇതുപോലത്തെ വണ്ടി നീ ഓടിച്ചിട്ടുണ്ടോടാ? ഫാദറിന് പറയടാ. എടാ താഴിക്കാരൻ നിന്നോടാ ചോദിച്ചത്? എടാ ഊമയാണെങ്കിൽ ഫാദറിന് പറയടാ ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന്. എടാ കാര്യമായിട്ടാണ് ചോദിക്കുന്നത്, ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന്. ഒരു ഗുണ്ടെ തള്ളുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. നാണമില്ലടാ നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വരാം. ഒറ്റയ്ക്ക് വന്നാൽ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. നിനക്ക് കാണാമോ? പിന്നെ എനിക്ക് കാണാൻ പറ്റുന്നില്ലടാ. കോൺസെൻട്രേറ്റ് ചെയ്യണം. ഞാൻ കണ്ടടാ, ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തടാ. എന്നാ എന്താ ഡ്രസ് ഇട്ടിരിക്കുന്നത്? പച്ച സാരി ചുമന്ന ബ്ലൗസും. നീ കണ്ട? കണ്ടു. ദേ ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. കളിയാ അറിയോ? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക്. മിനിസരോ ഇതെന്തര പാട്. ശിവനെ ഇത് യാതില്ല. മാപ്പൊന്നും പറയണ്ട, പൊക്കോ. എന്നാലും ഇവരെ സമ്മതിക്കണം. എന്തേടാ ഗുണം വന്നാലും പരപോലെ ഇങ്ങനെ നിന്നോളും. എന്റെ പിള്ളേരെ തൊടുവണം.